എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. നിങ്ങൾ സ്വയം ദുർബലനാണെന്ന് വിചാരിച്ചാൽ ദുർബലനായിത്തീരും. മറിച്ച് കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ കരുത്തനായിത്തീരും. നമസ്കാരം. ഭാരതീയ നവോത്ഥാനത്തിൻ്റെ നായകനായ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണിത്. ഇന്ന് നാം അദ്ദേഹത്തിൻ്റെ 159 ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. 1863 ജനുവരി 12 കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. യുവജനതയുടെ ഹരമായി മാറിയ സന്യാസി വര്യനാണ് സ്വാമി വിവേകാനന്ദൻ. ഇടിമുഴക്കം പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രസംഗങ്ങളും യുവാക്കളുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. രാജ്യത്തിൻ്റെ ഭരണതലങ്ങളിലും രാഷ്ട്രീയ വികസന പ്രവർത്തനങ്ങളിലും യുവാക്കളുടെ പങ്ക് അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവാണ് 1985 മുതൽ എല്ലാ വർഷവും ജനുവരി 12 മുതൽ ദേശീയ യുവജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. നവഭാരതത്തിൻ്റെ ആത്മീയ ആചാര്യൻ, വിശ്വമാനവികതയുടെ ആൾരൂപം, ഭാരതീയ സംസ്കാരം ലോകത്തെ പഠിപ്പിച്ച ആത്മീയ ഗുരു, ഭാരതീയ യുവത്വത്തിന് ഇതിനേക്കാൾ വലിയൊരു പ്രതിനിധിയെ ചൂണ്ടിക്കാണിക്കാനില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ വസന്ത കാലഘട്ടമാണ് യുവത്വം. ഈ കാലഘട്ടത്തിലാണ് യുവാക്കൾ സാഹസികതയോടെ സ്വയം മറന്ന് സമൂഹത്തിൻ്റെ സമഗ്ര നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിതിരിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്തെ യുവാക്കളിൽ നല്ലൊരു പങ്കും സ്വന്തം ജോലി, കുടുംബം എന്നിവയിൽ മാത്രം ശ്രദ്ധിക്കുന്നവരായി കാണുന്നു. സോഷ്യൽ മീഡിയയുടെ ലോകത്തിലാണ് അവരുടെ സഞ്ചാരം. ഞൊടിയിടയിൽ കൈക്കലാക്കാനാവുന്ന സുഖങ്ങളും നേട്ടങ്ങളും മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം. എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ, ലക്ഷ്യം നേടും വരെ യത്നിക്കൂ എന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവനവനിൽ മാത്രം ഒതുങ്ങിക്കൂടാനുള്ളതല്ല തൻ്റെ വ്യക്തിത്വം, അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്കും അതിനപ്പുറമുള്ള ലോകത്തിലേക്കും കവിഞ്ഞൊഴുകേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പ്രളയം, നിപ്പ, ഓക്കി, കൊറോണ തുടങ്ങിയുള്ള ദുരന്തങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മരുന്നും ആഹാര സാധനങ്ങളും മറ്റാവശ്യ വസ്തുക്കളും ശേഖരിച്ച് നൽകുവാനും വീട് നഷ്ടപ്പെട്ടവർക്ക് സംരക്ഷണ നടപടി ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കാനും യുവജന കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. നേട്ടമൊന്നും പ്രതീക്ഷിക്കാതെ സഹജീവികളുടെ ക്ഷേമം മാത്രം ആഗ്രഹിച്ചുകൊണ്ടുവരുന്ന ഇതുപോലുള്ള യുവാക്കൾ നമ്മുടെ ലോകത്തിന് പുത്തൻ പ്രതീക്ഷയാണ്. ഈ സുദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കാം. നന്ദി, നമസ്കാരം.